സുരേഷ് ഗോപിയുടെ പല പ്രവൃത്തികളും സമൂഹമാധ്യമങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളുടെ വലിയ തോതിലുള്ള പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. താരത്തിന്റെ ബി ജെ പി പ്രവേശനം മുതൽ സഹമന്ത്രിയായിട്ടും അക്കാര്യത്തിന് കുറവൊന്നുമില്ല. ഇപ്പോ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിന്റെ വിമർശനത്തിന് ഇടയാകുന്നത് ഒരു സല്യൂട്ട് കാരണമാണ്. കേന്ദ്ര സഹമന്ത്രി പോലീസിൽ നിന്നും സല്യൂട്ട് വാങ്ങിയതിൽ എന്താണ് പ്രശ്നമെന്നാണെങ്കിൽ സുരേഷ് ഗോപി ആ സമയത്ത് ധരിച്ച വസ്ത്രത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വിമർശനം. കസവുമുണ്ടും ഷോളും ധരിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി പോലീസിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചത്. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കഴിഞ്ഞ ദിവസം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോട് തളിക്ഷേത്രം, കണ്ണൂരിലെ മാടായിക്കാവ് ക്ഷേത്രം, രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, കൊട്ടിയൂർ ക്ഷേത്രം തുടങ്ങിയിടത്തെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഗസ്റ്റ് ഹൌസിലെത്തിയപ്പോഴായിരുന്നു കസവമുണ്ടും ഷോളും ധരിച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയെ പോലീസുകാർ സല്യൂട്ട് ചെയ്തത്. കേന്ദ്രമന്ത്രി സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തു വന്നതിന് പിന്നാലെയാണ് വിമർശനവും പരിഹാസവും ശക്തമായത്. ഒരു രാജാവിനെ പോലെയാണ് സുരേഷ് ഗോപി പെരുമാറുന്നതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് രാജവേഷത്തിലൂടെ ഈ സല്യൂട്ട് സ്വീകരിക്കൽ. നാം 2024 കേരളത്തിൽ രാജവാഴ്ചയില്ലെന്ന് അദ്ദേഹവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും മനസ്സിലാക്കണം. പോലീസിന്റെ യൂണിഫോം മാറ്റി ഭടന്മാരുടെ വേഷമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നിങ്ങനെ പോകുന്നു വിമർശനങ്ങൾ. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഗ്രൂപ്പുകളിൽ സുരേഷ് ഗോപിയെ ട്രോളി ട്രോളുകളും വരുന്നുണ്ട്. അതേസമയം സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും കാണാൻ സാധിക്കും. ഇതിൽ പരിഹസിക്കാനും വിമർശിക്കാനും മാത്രം എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്നാണ് അവർ ചോദിക്കുന്നത്. ഒരാൾ ഏത് വസ്ത്രം ധരിക്കണമെന്നത് അയാളുടെ തീരുമാനമാണ്. അത്ര മോശം വസ്ത്രമല്ല അദ്ദേഹം ധരിച്ചത്. സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരികയാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കുന്നു.